2021 നവംബർ 1-ന് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റെസ്റ്റ് ഹൗസുകൾ പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് എന്ന പേരിൽ ജനങ്ങൾക്കായി ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലേക്ക് വന്നിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ കഠിനാധ്വാനം നടത്തിയാണ് എല്ലാവർക്കും റൂം ലഭ്യമാക്കാൻ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം കേരളത്തിലെ 150-ഓളം വരുന്ന PWD റെസ്റ്റ് ഹൗസുകളിൽ ആരംഭിച്ചത്. 2022 നവംബർ 1 ആയപ്പോഴേക്കും 4 കോടിയോളം രൂപയുടെ വരുമാനം ഇതിൻ്റെ ഭാഗമായി നമുക്കുണ്ടായി. നമ്മൾ അതിൻ്റെ ഭാഗമായി ഓൺലൈൻ ബുക്കിങ്ങിലുണ്ടായ വരുമാനം മാത്രമല്ല നോക്കേണ്ടത്, ഇത്ര നല്ല മുറി ചുരുങ്ങിയ തുകക്ക് ലഭിക്കുന്നതിലൂടെ ഓരോ പൗരനും ഉണ്ടായ ലാഭം കൂടി പരിശോധിച്ചാൽ കോടികളുടെ മെച്ചമാണ് അതിൽ പൊതുവെ ഉണ്ടായിട്ടുള്ളത്. ഒരു വർഷം കൊണ്ട് 4 കോടി രൂപ വരുമാനം എന്നത് റെസ്റ്റ് ഹൗസിൻ്റെ വലിയ കുതിപ്പിന് കാരണമായി മാറി. ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധി യോഗങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെസ്റ്റ് ഹൗസുകളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തു. ഓൺലൈൻ ബുക്കിങ്ങോടുകൂടി എല്ലാം ആയി എന്ന് കരുതാതെ കൂടുതൽ മാറ്റങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്തരമൊരു നിലപാടെടുത്തത്. റെസ്റ്റ് ഹൗസുകളുടെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയങ്ങളിൽ മാറ്റം വേണമെന്ന ആവശ്യം വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കുകയും 2023 മാർച്ച് 1 അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഏകീകരിച്ച ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയം ക്രമപ്പെടുത്തിയ ശേഷം വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ തൈക്കാട് റെസ്റ്റ് ഹൗസിൽ 2022 മാർച്ച് ലഭിച്ച വരുമാനം 193,851 രൂപയായിരുന്നെങ്കിൽ 2023 മാർച്ച് 1 28 വരെ മാത്രം 375,176 രൂപ ലഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് റെസ്റ്റ് ഹൗസിൽ 2022 മാർച്ച് ആകെ ലഭിച്ച വരുമാനം 58,526 രൂപയാണെങ്കിൽ 2023 മാർച്ച് 1 മാത്രം 106,534 രൂപ ലഭിക്കുകയുണ്ടായി. മൂന്നാർ റെസ്റ്റ് ഹൗസിൽ 2022 മാർച്ച് ആകെ ഉണ്ടായിരുന്ന ബുക്കിംഗ് 99 2023 മാർച്ച് ഇതുവരെ അത് 311 വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. വരുമാനത്തിലും ഇരട്ടിയിലധികം വർധനവുണ്ടായി. ചെക്ക് ഇൻ ചെക്ക് ഔട്ട് സമയം ക്രമീകരിച്ചതിന് ശേഷമാണ് വരുമാനത്തിൽ ഇരട്ടിയോളം വർധനമുണ്ടായത്. കേരളത്തിലെ എല്ലാ റെസ്റ്റ് ഹൗസുകളിലും ഈ മാറ്റം ഇപ്പോൾ വളരെ പോസിറ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ വരുമാനത്തിലും വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. 2021 നവംബർ മുതൽ 2022 നവംബർ വരെ 4 കോടി രൂപയായിരുന്നു റെസ്റ്റ് ഹൗസുകളുടെ വരുമാനമെങ്കിൽ 2023 മാർച്ച് 25 വരെ ഇത് 6.25 കോടിയോളം രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സർക്കാരിന് ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പുതിയ ചുവടുവെപ്പുകൾക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾക്ക് എല്ലാ നിലയിലുമുള്ള പിന്തുണ ജനങ്ങൾ നൽകുകയാണ്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു.